ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? കോവിഡ് ഭീതിയിൽ ലോകം മുഴുവൻ ഏതാണ്ട് നിശ്ചലമായിരിക്കുമ്പോഴും അതിഭീകരമാംവിധം മനുഷ്യക്കടത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. തെരുവുകളിൽ പരസ്യമായി കാണുന്ന രീതിയിലല്ല, രഹസ്യമായിട്ടാണെന്ന് മാത്രം. ഇതിൻ്റെ ഭാഗമായി ശരീരവിൽപ്പനയും നടക്കുന്നുണ്ട്. കാരണം അനേകർ കടുത്ത ദാരിദ്ര്യത്തിലാണ്. തലീത്താക്കും എന്ന സംഘടനയുടെ കോർഡിനേറ്ററായ സിസ്റ്റർ ഗബ്രിയേല ബൊട്ടാനി പറയുന്നത് ഇപ്രകാരം: വിവിധ സ്ഥലങ്ങളിലുള്ള അവരുടെ സമൂഹം ഈ മഹാമാരിയെ നേരിടാൻ ജനങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അവർ വെളിപ്പെടുത്തുന്നത് ലൈംഗിക വൃത്തി പല രൂപത്തിലും ഇപ്പോഴും തുടരുകയാണ് എന്നാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് മറ്റൊരു വഴിയുമില്ലാതെ വരുമ്പോൾ പലരും ഇതിന് തയ്യാറാകുകയാണ്. കിടപ്പാടം പോലുമില്ലാത്ത പാവങ്ങൾക്ക് ഏറെയൊന്നും ചിന്തിക്കാനില്ലല്ലോ. സാമൂഹിക അകലം പാലിക്കേണ്ടതിനാൽ അഭയകേന്ദ്രങ്ങളിൽ ഏറെ പേരെ സ്വീകരിക്കാനാകാത്ത അവസ്ഥയുമുണ്ടെന്ന് സിസ്റ്റർ പറയുന്നു. 76 രാജ്യങ്ങളിൽ തലീത്താക്കും പ്രവർത്തിക്കുന്നുണ്ട്. അനേകം സ്ത്രീകൾക്ക് സൈക്കോളജിക്കൽ കൗൺസലിംഗ്, കരിയർ ട്രെയിനിങ് എന്നിവ നൽകുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെയാണ് പല പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ മാസ്ക് നിർമ്മാണം നടത്താൻ പരിശീലിപ്പിക്കുന്നുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് സൗഖ്യം പകരുക എന്നതാണ്. ഒന്നിച്ചു നിൽക്കുക, അവരുടെ ജീവിതം പുനർനിർമ്മിക്കാനും പുതുതാക്കാനും സഹായിക്കുക, സിസ്റ്റർ ഗബ്രിയേല പറയുന്നു. അതിലെല്ലാം ഉപരിയായി നാം അവർക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കണമെന്നും ദൈവത്തിന് മാത്രമേ അവരെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കൂവെന്നും സിസ്റ്റർ അഭ്യർത്ഥിച്ചു. എല്ലാ തരത്തിലും നിസ്സഹായരായ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം.